ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദിക പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ ബാൽക്കണിയിൽ നിൽക്കുകയാണ് പക്ഷേ വേദിയക്കാണെങ്കിൽ സങ്കടം മാറുന്നില്ല ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടുമ്പോൾ അങ്ങനെ വന്നിങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ വരവ് അപ്പോൾ സിദ്ധാർത്ഥ് വേദികളുടെ മുന്നിലൊന്ന് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വരികയാണ് വേദിക ഞാൻ നിന്നെ ചികിത്സിച്ച ഡോക്ടറെ പോയി കണ്ടിരുന്നു ഡോക്ടർ എന്നോട് നിന്റെ രോഗത്തെ രോഗവിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ നവീന എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഡോക്ടറിൻ്റെ നാവിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി വേദികെ നിനക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് കേട്ട വേദികയാണെങ്കിൽ ആ ഏതായാലും എൻ്റെ അസുഖം എൻ്റെ അസുഖം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം സിദ്ധു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദികേ നീ ഒരു കാര്യം മനസ്സിലാക്കണം വേദികേ നീ ഇപ്പം വലിയൊരു അസുഖത്തിന് അടിമയായിരിക്കുകയാണ് ആ സമയത്ത് നിന്നിവിടെ നോക്കാൻ ആരുണ്ട് വേദികേ അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് നീ നിൻ്റെ അമ്മനടുത്ത് പോയി നിൽക്ക് സിദ്ധു സിദ്ധു എന്തൊക്കെയാണ് സിദ്ധു പറയുന്നത് ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി നിൽക്കാനാണ് നിനക്ക് അമ്മയുടെ വീടുണ്ടല്ലോ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാലോ സിദ് വേദികേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ ഓഹോ നിങ്ങളുടെ മനസ്സിലിരുപ്പം എനിക്കിപ്പോൾ മനസ്സിലായി എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കണം നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാതെ നിങ്ങൾ കിടന്ന് അലയുകയല്ലേ അപ്പോൾ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽപ്പ് മാത്രമാണ് സിദ്ധു എൻ്റെ രോഗം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ അതി ജീവിക്കും പക്ഷേ മരണം വരെ ഞാൻ നിങ്ങളോടൊത്ത് തന്നെ ഉണ്ടാകും നിങ്ങളെ വിട്ട് ഞാൻ പോകുന്ന പ്രശ്നമില്ല സിദ്ധു ഇത് എൻ്റെ ഒറ്റ വാക്കാണ് എന്ന് സിദ്ധുവിനോട് പറയുകയാണ് വേദിക ഇത് കേട്ട സിദ്ധുവിന് വീണ്ടും കാലി വന്നിട്ട് നീ ഇവിടെ പിടിച്ച് തൂങ്ങുന്നത് എന്തിനാണ് വേദികെ എന്റെ എൻ്റെ മനസമാധാനം കൂടി ഇല്ലാതാക്കാനാണോ നിന്നെ ആര് നോക്കുമെന്നോ നീ വിചാരിച്ചിരിക്കുന്നത് നിന്നെ ചികിത്സിക്കാൻ ആര് കൊണ്ടുപോകുമെന്നാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതിനൊന്നും നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത് ഇല്ല സിദ്ധു ജീവനുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല സിദ്ധു അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വേദിക ഭയങ്കരേറെ മറുപടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് വേദിയെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല സിദ്ധുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഓ ഇവിള കൊണ്ട് വല്ലാതെ പൊറുതി മുട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥം നിൽക്കുന്നത് അങ്ങനെ സിദ്ധാർത്ഥം രണ്ടും കലപ്പിച്ച് തന്നെയാണ് വേദി എവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം ഇതേ സമയം തന്നെ സ്ത്രീ നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഒരിക്ക് പെറുതേയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുകയാണ് അപ്പോഴാണ് ശരണിയുടെ വരവ് അപ്പം കണ്ട ഉടനെ തന്നെ മോളെ ശരണി നീ എന്താണ് ഇത്ര വൈകിയത് നിനക്കൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരായിരുന്നില്ലേ എൻ്റെ പൊന്നമ്മ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരാനായിട്ട് പറ്റുമോ ഞാൻ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് സ്ത്രീയോടെ എനിക്ക് പറയാൻ പറ്റി ഇങ്ങോട്ട് വരികയാണെന്ന് എൻ്റെ പൊന്നും മോളെ എനിക്ക് മനസ്സിന് വല്ലാത്ത ആദിയാണ് മനസ്സിന് വല്ലാത്ത തീയാണ് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്താ അമ്മേ ആ നീ ഏതെല്ലാം അകത്തേക്ക് വാ എനിക്കിതിനോട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരണിയെ വിളിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുകയാണ് അപ്പം നമ്മുടെ സരസ്വതി അമ്മ ദേ വേദിയുടെ അസുഖത്തെക്കുറിച്ച് നീ അറിഞ്ഞല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും വേദിക ഇനിയിപ്പോഴും സിദ്ധുവിനൊപ്പം തന്നെയാണ് ജീവിക്കുന്നത് ഇനി അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവോ ഇത് കേട്ട നമ്മുടെ ശരണിയാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏത് സമയവും വഴക്കും വാക്കാണുമാണ് നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ കീരീമ്പാമ്പും പോലെ അപ്പം പിന്നെ സിദ്ധുവേട്ടൻ്റെ ഒപ്പം വേദിക്ക് താമസിച്ചിട്ട് എന്താണ് അമ്മേ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും വേദിയെ നമ്മളെങ്ങനെ ഒഴിവാക്കും ഏതായാലും വേദിയെ ഒഴിവാക്കിയാൽ മതിയാവോ വേദിയുടെ അസുഖം ഏതായാലും നമുക്ക് അവളുടെ കാര്യത്തിൽ കൂട്ടു നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല എന്തിനും നമുക്ക് നമ്മൾ അവളുടെ കാര്യത്തിൽ കൂട്ടുനിൽക്കണം അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ വേദികയുടെ കാര്യം വേദിക നോക്കട്ടെ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഈ ശരണിയും സരസ്വതി അമ്മയും പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സുമിത്ര അപ്പം സുമിത്ര നേരെ ശരണെടുത്തേക്ക് വന്നിട്ട് ആ ശരണിത് എപ്പോൾ വന്നു ശരണേ ആ ഞാനിപ്പോൾ വന്നതേ ഉള്ളു ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ ശരണേ എന്ന് ചോദിക്കണോ അയ്യോ വേണ്ട ഏട്ടത്തി എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട അല്ല നിങ്ങൾ വേദിയുടെ കാര്യം സംസാരിക്കാനാണെങ്കിൽ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അത് വേദിയിലടുത്ത് പോയി തന്നെ സംസാരിക്കണ്ടേ നിങ്ങൾ വേദിയെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണല്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ഇത് കേട്ടോ സരസ്വതമ്മ ആണെങ്കിൽ നീ എന്തിനാണ് സുമിത്ര വേദിയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് നിനക്ക് വേറെ ജോലിയൊന്നും ഞാൻ വേദിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് പക്ഷേ നിങ്ങൾ വേദിയെ ഇങ്ങനെ ഒഴിവാക്കി പറയുന്നത് അതൊട്ടും ശരിയല്ലാത്ത കാര്യമാണ് ഇതേപോലെ നിങ്ങൾ എൻ്റെ നിങ്ങൾ എൻ്റെ കുടുംബജീവിതം തകർത്താണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഗൂഢാലോചന ചെയ്താണ് പക്ഷേ അതേപോലെ ഇപ്പോഴും നിങ്ങൾ വേദികയുടെ കാര്യത്തിൽ കയറി ഇടപെട്ടിരിക്കുകയാണെന്നും പറയുകയാണ് അപ്പോൾ നമ്മുടെ ശരണിയാണെങ്കിൽ ദേ ഏട്ടത്തിൽ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ എന്ത് വിചാരിക്കുന്നത് നിങ്ങൾ നേരത്തെ വേദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നല്ല നടന്നിരുന്നത് ഇപ്പോൾ വേദിയൊക്കെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ വേദി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സരസ്വതി അമ്മ അവിടെ നിന്ന് ചാടിയണീറ്റ് അതെ സുമിത്രേ നീ അത്ര നല്ല പിള്ള ചമയേണ്ട ആവശ്യമില്ല സുമിത്രേ നീ ചെയ്ത് കൂട്ടിയതെന്ന് ഞങ്ങളും അറിഞ്ഞിട്ടില്ല ഇത് കേട്ടതും നമ്മുടെ സുമിത്രയാണെങ്കിൽ ഞാൻ ചെയ്ത് കൂട്ടിയതോ ഞാൻ എന്താണേ ചെയ്ത് കൂട്ടിയത് അമ്മ പറ ഞാൻ പറയാടി എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ജനലിൻ്റെ അവിടെ പൂജ നിൽക്കുന്നു അപ്പോൾ പൂജയെ കണ്ടവാടെ നമ്മുടെ സരസ്വതി അമ്മ ആകെ കൂളായി മാറുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ അതല്ല മോളെ ഏഹ് എന്താമ്മേ അമ്മക്ക് എന്താ പറയാനുള്ളത് അല്ല ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയാൻ വേണ്ടി വന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ നിന്നോട് നീ എന്തിനാണ് വേദിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് വേദിക നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ അപ്പം പിന്നെ വേദിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് നീ നിൻ്റെ സമയം പാഴാക്കുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ പെട്ടെന്ന് വേദിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിച്ചില്ല മോളെ അപ്പോഴേക്കും നമ്മുടെ ശരണിയാണെങ്കിൽ ആണെങ്കിൽ ഇതെന്തു പറ്റി അമ്മയ്ക്ക് അമ്മ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറിപ്പോയത് എന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ശരണിയെ ശരണി നീ അകത്തേക്ക് വാ അകത്തേക്ക് വ പോയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞോട് ശരണിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജ വന്നിട്ട് ഹോ എൻ്റെ പൊന്നെ അച്ചമ്മയ്ക്ക് ഈ ഇടയായിട്ട് അമ്മയോട് ഭയങ്കര ഏറെ സ്നേഹമാണ് എന്തെന്നില്ലാത്ത സ്നേഹം എന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരണ്യ റൂമിലേക്ക് വന്നിട്ട് അമ്മേ അമ്മയ്ക്കിതെന്തു പറ്റി അമ്മേന്തിരാ സുമിത്ര അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തൊരു ഒലിപ്പീലായിരുന്നു അമ്മേ എൻ്റെ പൊന്നും മോളെ ഞാനത് മനഃപ്പൂർവ് സംസാരിച്ചതല്ല അതെ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു ഞാൻ ഏതായാലും ഇവിടെ നല്ല പുള്ളയുടെ നിന്നില്ലെങ്കിലേ ദ അല്ലെങ്കിൽ നിൻ്റെ അച്ഛന് ഭയങ്കരേറെ പരാതിയാണ് ഞാനാണ് ഇവിടുത്തെ കുടുംബം കഥക്ക് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ പ്രശ്നങ്ങളാണ് മോളെ അതുകൊണ്ട് ഞാൻ കുറച്ച് സൗമ്യമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ ഇത് കേട്ട നമ്മുടെ ശരണിയാണെങ്കിൽ എൻ്റെ പൊന്നമ്മേ ഞാൻ അറിയാമോ അമ്മയുടെ സ്വഭാവം എന്ന് ഇത്ര പെട്ടെന്ന് മാറിപ്പോയത് സുമിത്രേടത് ഈ അമ്മയ്ക്ക് ഇത്ര പേടിയാണോ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നാ ഞാൻ വിചാരിച്ചത് ഏ സുമിത്രയെ എനിക്ക് പേടിയെന്നോ സുമിത്രയ്ക്കാണ് എന്നെ പേടി അവൾ എൻ്റെ മുന്നിലേ അധികം നവിടുന്ന് സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് മാറി മാറി നിന്നത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേദികയുടെ കോൾ വരികയാണ് ഛേ വേദികയാണല്ലോ വിളിക്കുന്നത് ആ അമ്മ ഫോൺ എടുക്ക് എന്താണെന്ന് ചോദിക്കാം അങ്ങനെ സാര സ്വീമ ഫോൺ എടുക്കുകയാണ് ആ മോളെ എന്താ മോളെ വിളിച്ചത് അമ്മേ എനിക്ക് അമ്മയെ അത്യാവശ്യമായിട്ട് കാണാം അമ്മ എത്രയും പെട്ടെന്ന് പോകാം അത്യാവശ്യ കാര്യം പറയാനാണ് ശരി ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടവിടെ ഫോൺ വെക്കുകയാണ് എന്താ അമ്മേ ആ അവൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നോട് എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് ദൈവമേ ഇനി അവൾക്കല്ല സുഖമില്ലാതെ ആയോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാനാണ് അമ്മയെ വിളിച്ചത് പിന്നെ ഞാനൊന്നും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല ഹാ അവള് അങ്ങനെ പറഞ്ഞെങ്കിൽ പറയട്ടെ ഏതായാലും ശരണേ നീ ഇവിടം വരെ വന്നില്ല നീ ഏതെല്ലാം അങ്ങോട്ട് വാ ശരിയമ്മ ഞാനേതായാലും വരാം ഏതായാലും ഇവിടം വരെ വന്നാണ് ഇനി വേദിയെ കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ വേദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ വേദികേ നീ എന്തിനാണ് വിളിച്ചത് വേദികേ ദേ നിനക്കെന്നാലും ഇങ്ങനൊരു അസുഖം വന്നല്ല വേദികെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് വല്ലാതെ ചങ്കപ്പെടയുന്നു വേദികേ എന്നും പറയാണ് അപ്പോൾ ഇത് കേട്ട വേദിയാണെങ്കിൽ എൻ്റെ അസുഖകാര്യത്തെക്കുറിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് സിദ്ധു സിദ്ധു എനിക്കൊരു മനസമാധാനം തരുന്നില്ല ഇപ്പം പറയുന്നു ഞാൻ ഇവിടെ നിന്ന് കൊടുക്കണമെന്ന് നിങ്ങൾ സിദ്ധുവിനെ ഒന്ന് ഉപദേശിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശരണിയാണെങ്കിൽ വേദികെ ഞങ്ങൾ എന്ത് ഉപദേശിക്കാനാണ് ഏട്ടൻ്റെ ഒപ്പം താമസിക്കാൻ ഇതേ വേദികെ നിന്നെ താമസിപ്പിക്കാൻ ഏട്ടൻ ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കു വേദികേ നീ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് വെറുതെ ഏട്ടൻ്റെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ വേദികെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ വേദികയാണെങ്കിൽ ഇല്ല അതും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല സിദ്ധു എന്നെ ഒഴിവാക്കിയിട്ട് ഇവിടെ താമസിക്കാമെന്നും കരുതണ്ട എൻ്റെ രോഗം എത്രത്തോളം കഠിനമാണെന്നൊക്കെ എനിക്കറിയാം എൻ്റെ ജീവിതം അധികം നാളില്ലെന്നും എനിക്കറിയാം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഡോക്ടറിന് അതറിയാമല്ലോ ആ അത് ഡോക്ടറിന് മാത്രമേ അറിയുള്ളു പക്ഷേ എത്രത്തോളം കാലം ഞാൻ ഇവിടെയുണ്ടോ അത്രത്തോളം കാലം ഞാനിവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും പറയുകയാണ് ഇത് കേട്ടാ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ മോളെ നീ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് അസുഖം കൂടിക്കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകും സിദ്ധു നിന്നെ കൊണ്ടുപോകുമോ സിദ്ധു നിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും ഇല്ല നിനക്ക് സ്നേഹമോ സംരക്ഷണമോ ഒന്നും തരില്ല പിന്നെ ഞങ്ങളുടെ കാര്യം നിങ്ങൾ നിനക്കറിയാലോ ഞങ്ങളും ആകെ പ്രതിസന്ധിയിലാണ് ഇത് കേട്ടാ നമ്മുടെ ശരണിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്ക് അതായിരിക്കും നിനക്ക് നല്ലത് ഇത് കേട്ട് നമ്മുടെ വേദിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ വേദിയാണെങ്കിൽ ശരി ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം പക്ഷേ എൻ്റെ കൂടെ സിദ്ധുണ്ടാകണം സിദ്ധുവില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല സിദ്ധു എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ സിദ്ധുവിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മരണം വരെയാണ് എനിക്ക് കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് വേദിക ഇങ്ങനെ ഓരോ ഡയലോഗ് ഇറക്കിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ സിദ്ധുവിനോട് സംസാരിക്കണം സിദ്ധുവിനോട് സംസാരിച്ച് സിദ്ധുവിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കണം ഇത് ശരണിയാണെങ്കിൽ വേദികെ ഞങ്ങൾ പറഞ്ഞ സിദ്ധു കേൾക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവായിട്ട് ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു വേദിക വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് നിങ്ങൾ വന്നത് വേദിക വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഓടി വരൂ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഇത് കേട്ട ശര വേദികയാണെങ്കിൽ ഏതായാലും നിങ്ങൾ സംസാരിക്കുക സംസാരിച്ചിട്ട് സിദ്ധുവിൻ്റെ നാവിൽ നിന്നും എന്താ വരുന്നതെന്ന് നമുക്കൊന്നും അറിയാലോ ശരി ഞങ്ങൾ ഞങ്ങളേതായാലും നീ പറയുന്നത് പോലെ കേൾക്കാം ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ ശരണിയും സരസ്വതിമേയും നേരെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് സിദ്ധുവേട്ടാ എനിക്ക് സിദ്ധുവേട്ടനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്താ വേദി എന്താ പറഞ്ഞത് സിദ്ധുവേട്ടൻ പുറത്തേക്ക് വാ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ സിദ്ധുവിനേയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഇവർ രണ്ടുപേരും എന്താ അവളുടെ തീരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവും ഇല്ലേട്ടാ അവൾ രണ്ടും കൽപ്പിച്ചാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആകെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നതേട്ടാ ഏട്ടൻ എന്തെങ്കിലും ചെയ്തേ മതിയാവോളൂ അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ അതേ മോനെ സിദ്ധു ഈ വേദിയ നിനക്കൊരു ഒഴിയാബാധ തന്നെയാണ് അവളിവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലെങ്കിലേ നിന്റെ തലയിലിരിക്കും തന്നെ അവൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് നോക്കിക്കോ അപ്പം ശരണിയും അത് തന്നെ പറയാണ് ദൈവമേ ഇതിനേക്കാളും എത്രയോ ഭേദമായിരുന്നു സുമിത്രേട്ടതി സുമിത്രേടതിയെ ഉപേക്ഷിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ദിവസം തന്നെ കോടതിയിൽ വന്ന് പറഞ്ഞു ആ ശരി എനിക്ക് സമ്മതമാണെന്ന് അപ്പം ഇത് കേട്ട സരസ്വതി സുമിത്രയെ പോലെ സുമിത്രയെപ്പോലെയല്ല വേദിക വേദികെ വിളഞ്ഞ വിത്താണ് വേദിയെ സൂക്ഷിക്കണം വേദിയെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളുവേ വേദിക എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നോക്ക് അല്ലെങ്കിൽ നിനക്കും ആകെ പ്രശ്നത്തിലാകുമെന്നും പറയാണ് പിന്നെ അവളുടെ അസുഖം അറിയാലോ ഹാ അവൾ ജീവിക്കോ മരിക്കോ എന്നുപോലും അവൾക്കറിയില്ല അവളുടെ ജീവിതം ഇനി എത്ര കാലമുണ്ട് ഹാ എന്നിട്ട് അവൾ അഹങ്കാരത്തിന് ഒരു കുറവില്ല അപ്പോൾ സരസ്വതി അമ്മയുടെ അഹങ്കാര വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സിദ്ധാർത്ഥാണെങ്കിലും അമ്മേ വേണ്ട അങ്ങനത്തെ ഒരു വർത്തമാനം വേണ്ട വേദികയ്ക്ക് അസുഖമുണ്ട് പക്ഷേ വേദികയുടെ അസുഖത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് മുഴുവനും ദൈവം നിശ്ചയിച്ച കാര്യമാണ് ഈ കാര്യത്തിൽ അമ്മ അഭിപ്രായം പറയാനായിട്ട് നിൽക്കരുത് അമ്മയും പറഞ്ഞത് ഒട്ടും ശരിയായില്ലമ്മേ എന്നും പറയുകയാണ് ആ കാര്യത്തോട് എനിക്കൊരിതുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ആകെ അന്ധം വിട്ട് ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഏട്ടാ ഏടെ എന്തേലും ഈ ഒരു കാര്യം തീരുമാനിച്ചേ പറ്റുകയുള്ളു വേദികയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയേ മതിയാവുകയുള്ളു ഏട്ടാ അല്ലെങ്കിൽ ശരിയാവില്ല പക്ഷേ വേദികളിലെ ഈ വർത്തമാനങ്ങൾ മുഴുവനും ജനലിരുന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല വേദിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദികളടുത്തേക്ക് കിന്നാര വർത്താമനെ കൊണ്ട് പറഞ്ഞു വന്നു നമ്മുടെ സരസ്വതിയമ്മയും അതേപോലെ തന്നെ ശരണിയും അപ്പം സരസ്വതിയമ്മയാണെങ്കിലും മോളെ എന്തു പറ്റും മോളെ നീ എന്തിനൊക്കെ അറിയുന്നത് നിൻ്റെ അസുഖകരത്തെക്കുറിച്ച് വിചാരിച്ചിട്ടാണോ ഏയ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ചികിത്സിക്കാമേ പക്ഷേ ചിലവരുടെ മനസ്സിലെ ചതിയും വഞ്ചനയും അത് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലും മാറ്റാനായിട്ട് സാധിക്കില്ലല്ലോ ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് സങ്കടം വന്നതാണ് അമ്മേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മ നീ സിദ്ധുവിനെക്കുറിച്ചാണോ പറയുന്നത് മോളെ സിദ്ധുവിൻ്റെ ചതിയുടെ കാര്യത്തെക്കുറിച്ചാണോ അതാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ സിദ്ധുവിനോട് സംസാരിച്ച് നോക്കി പക്ഷേ സിദ്ധു സമ്മതിക്കുന്നില്ല നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് സിദ്ധു പറയുന്നത് ഇത് കേട്ട ശരണിയാണെങ്കിൽ ദേ വേദികേ അങ്ങനെ സിദ്ധുവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഇറങ്ങരുത് നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം അങ്ങനെ സിദ്ധു ഉടനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അപ്പം ശരണ്യുടേയും സരസ്വതി അമ്മയുടെയും ഈ കാല് മാറിയുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയയ്ക്ക് വീണ്ടും സഹിക്കാനായിട്ട് പറ്റില്ല വേദിയ വീണ്ടും അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് ഇവരുടെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പം നമ്മുടെ വേദിയാണെങ്കിൽ ആരും വേണ്ട ആരും എനിക്ക് സഹായത്തിന് വേണ്ട ഞാൻ തന്നെ പോരാടിക്കോളാം ഞാൻ തന്നെ ഇവിടെ നിന്നോളാം എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നില്ല എല്ലാവരെയും എനിക്ക് മനസ്സിലായി എന്ന് വേദിക പറയുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി എ ബൈ ടേക്ക് കെയർ